ഈ സമയത്താണ് മറ്റൊരു വാദം നമ്മളിവിടെ കണ്ടത്. ഇന്ന് നമ്മളുടെ ഒവൈസി ഒരു ഇലക്ഷൻ റാലിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ജാർഖണ്ഡിൽ നടന്ന ഒരു ഇലക്ഷൻ റാലിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ റാലിയിൽ നിന്ന് പാകിസ്ഥാൻ ജിന്ദാബാദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിളി വന്നു. ഈ വിളി വന്ന സമയത്താണ് പണ്ട് ഒരു വിളി ഇതേപോലെ വന്നതും അത് വലിയ ചർച്ചയായതും ഓർമ്മ വന്നത്. ഖനയ്യലാലിൻ്റെ ഒരു ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ജെ എൻ യുവിൽ നടന്ന ഒരു ഒരു പരിപാടിക്കിടയിൽ അതിനകത്ത് നടന്ന കുറച്ച് ആളുകൾ ഇതുപോലെ പാകിസ്ഥാൻ ജിന്ദാബാദ് എന്ന് വിളിക്കുന്നതും അത് ആരോ മനഃപൂർവ്വം കൂട്ടിച്ചേർത്താണെന്ന് പറഞ്ഞുകൊണ്ട് അത് വലിയ കോലാഹലം സൃഷ്ടിച്ചതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഞാനിവിടെ ഓർത്തുപോയത് ആ ഒരു വിഷയം കൂടിയാണ്. അതായത് ഇന്ത്യയിൽ ഇത് നടക്കുന്നൊരു കാര്യമായിട്ട് മാറുന്നു. പാകിസ്ഥാന് വേണ്ടി ജയ് വിളിക്കുന്നൊരവസ്ഥ, അതിപ്പോൾ ഒരു ക്രിക്കറ്റ് കളിയുടെ സമയത്തോ ഫുട്ബോൾ കളിയുടെ സമയത്തോ ഒരാൾ പാകിസ്ഥാൻ ജിന്ദാബാദ് എന്ന് വിളിക്കുന്നതും അല്ലെങ്കിൽ പാകിസ്ഥാന് വേണ്ടിയിട്ട് ചീറപ്പ് നടത്തുന്നതും ഇതുപോലെ ഒരു പൊളിറ്റിക്കലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ തന്നെ കൂട്ടാളികൾ, ആ സ്ഥാനാർത്ഥി ഉൾപ്പെടെ അവരുടെ തന്നെ മൂക്കിൻ്റെ തുമ്പത്ത് നിന്നുകൊണ്ട് ഇതുപോലൊരു കാര്യം ചെയ്യുന്നതും അതെങ്ങനെയാണ് നമുക്ക് സാധൂകരിക്കാൻ കഴിയുക? ഇവിടെ എങ്ങനെയാണ് ഇന്ത്യക്കകത്ത് നിൽക്കുന്ന ആളുകൾ ഇവിടെ പാകിസ്ഥാന് വേണ്ടി വാദിക്കുന്നവരാണ് എന്ന സംഘപരിവാർ വാദം ബലപ്പെടുന്നത് എങ്ങനെയാണ് എന്നും കൂടിയല്ലേ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാറുകാർ ഇനി ഇവിടെ നിന്നുകൊണ്ട് പറയുന്ന ഈ ഒരു വാദം, ഇവിടെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോയിക്കൂടാ എന്ന് ചോദിക്കുന്ന ചോദ്യവും, അതല്ലെങ്കിൽ നിങ്ങൾ അന്ന് പോവാതിരുന്നിട്ട് ഇന്ന് പോയി ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആ തലത്തിലേക്ക് പോകുമ്പോൾ അതിന് കൂടുതൽ ബലമേകുന്ന പണിയല്ലേ ഇവിടെ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് പോവാണ്. ഇത് നമ്മളൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് വിചാരിച്ചത് വാർത്തയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. പക്ഷേ ഞാൻ പറഞ്ഞു ഇതുപോലെയുള്ള വിഷയങ്ങൾ ഇതൊരു ചെറിയ വിഷയമായിട്ടാണ് പലപ്പോഴും ആളുകൾ ഇതിനെ മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയം അതിലൊരു നാഷണലിസ്റ്റിക് വ്യൂ പോയിന്റിൽ ചിന്തിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നാഷണലിസവും പാട്രിയോട്ടിസം രണ്ടാണ് എന്നും നാഷണലിസം എന്ന് പറയുന്നത് കുറച്ച് ടോക്സിക്കാണ് എന്നും വിശ്വസിക്കുന്ന ഒരാളാണ്. പാട്രിയോട്ടിസം നമുക്കാവാം, നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമുക്ക് ഉന്നതമായ ചിന്തകൾ വേണം, അത് വലിയ തോതിൽ വിജയിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് സ്വപ്നങ്ങൾ വേണം, ചന്ദ്രനിൽ മാത്രമല്ല അങ്ങ് പ്ലൂട്ടോയിൽ വരെ എത്തുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം, സൂര്യനിലേക്ക് പേടകം അയക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം, അതൊക്കെ വേണം. അതിന് നമുക്ക് പല രാജ്യങ്ങളെ മാതൃകയാക്കാം. സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഇന്ത്യയും ഒരു സ്കാൻഡിനേവ്യൻ രാജ്യത്തെ പോലെ മനോഹരമായ സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലമായിട്ട് ഇന്ത്യയും മാറണമെന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം, അതിലൊന്നും ഒരു തെറ്റുമില്ല. അത് നമ്മളുടെ രാജ്യം നന്നായി കാണണം എന്നുള്ളൊരു പാട്രിയോട്ടിക് ചിന്തയുടെ ഭാഗമാണ്. പക്ഷേ നാഷണലിസം എന്ന് പറയുന്ന സമയത്ത് അവിടെ കടന്നു വരുന്നത് അതൊരു ടോക്സിക് ആവുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കാൻഡിനേവ്യൊക്കെ എന്ത്, ഇന്ത്യയാണ് ഏറ്റവും നല്ലത്, നമ്മൾ സ്കാൻഡിനേവ്യ ശരിക്കും നമ്മളെപ്പോലെയാണ് ആകേണ്ടത് എന്ന് പറയുന്ന തലത്തിലേക്ക്, നമ്മൾ ഓൾറെഡി നല്ലതാണ്, നമ്മളെക്കുറിച്ച് മോശം ആര് പറഞ്ഞാലും അവരെല്ലാം നമ്മൾ പഞ്ഞിക്കിടണം എന്നുള്ളൊരു ചിന്താഗതി, അത് തെറ്റാണെന്നാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. എന്നിരുന്നാൽ പോലും അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഒരു മിനിമം പാട്രിയോട്ടിക് ബോധത്തോടു കൂടി ജീവിച്ചാലല്ലാതെ നമുക്ക് നമ്മളുടെ ലോകത്തെക്കുറിച്ചും നമ്മളുടെ രാജ്യത്തെക്കുറിച്ചും ഉള്ള ഒരു ചിന്ത വരില്ല എന്നിരിക്കെ, അവിടെ നിന്നുകൊണ്ട് ഇതുപോലെ പാകിസ്ഥാന് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിക്കാനുള്ളൊരു അവസരമുണ്ടാക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്താണ്, ഈ വിഭാഗീയതയല്ലേ, ഈ ഹെയ്റ്റ് എന്ന് പറയുന്ന സാധനത്തെ കൂടുതൽ വളർത്തുകയല്ലേ ചെയ്യുന്നത്. ഇതിലൊരു മുൻകരുതൽ എടുക്കേണ്ട ബാധ്യത ഇതുപോലെയുള്ള ഒവൈസിയെ പോലെയുള്ള ആളുകൾക്കില്ലേ, ഒവൈസിയുടെ കൂട്ടാളികൾക്കില്ല, അത്തരം പാർട്ടികൾക്കില്ലേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ പതാക പണ്ട് വയനാട് വീശിയപ്പോൾ, അത് രാഹുൽ ഗാന്ധിയുടെ ഒരു ഇലക്ഷൻ റാലിയിൽ അത് വീശിയപ്പോൾ, അതങ്ങ് നോർത്ത് ഇന്ത്യയിൽ പ്രചരിച്ചത് രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷൻ റാലിയിൽ പാകിസ്ഥാൻ്റെ കൊടി എന്നും പറഞ്ഞിട്ട് അതിനെ ചിത്രീകരിച്ച് അവിടെ വലിയ പ്രശ്നം സൃഷ്ടിച്ച് നമ്മൾ കണ്ടു. അവിടെ നമ്മൾ പറയുന്നത് തെറ്റായ വാർത്തയാണ്, അതൊരു ഒരു ഫേക്ക് ന്യൂസാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും നുണ അവിടെ പടർന്നിരിക്കുന്നു, അത് ഹെയ്റ്റിന് വഴിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോ പാകിസ്ഥാനാണ്, അത് അവിടെ സ്ഥാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അവിടെ അപ്പോഴേക്കും കൈവിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ പറയുന്നത് ഇപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ച് പറയുമ്പോൾ അത് ഒരു വർഗീയ ചൊവയുള്ള പാർട്ടിയാണ്, വർഗീയത തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് എന്ന് പറയേണ്ടി വരുമ്പോൾ, അതിന് പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗുമായിട്ടൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പല പാരലൽസും അവിടെ ഡ്രോ ചെയ്യുന്ന അവസ്ഥ പോലും ഉണ്ടാകുമ്പോൾ, നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ പേര് മാറ്റിയിട്ട് ഒരു മലബാർ കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പേരിട്ട് അതിനെ ആ ഒരു സെക്യുലർ രാജ്യത്ത് ഒരിക്കലും കൊണ്ടു നടക്കാൻ പറ്റാത്തൊരു പേര് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ റീസെൻ്റ്ലി അത് സംബന്ധിച്ച് കോടതിയിൽ ഒരു കേസ് പോവുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത്തരത്തിലുള്ള പേരുകൾ മതചിഹ്നങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് അതിനെ മാറ്റണമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ അത് തള്ളിപ്പോവാണ് ഉണ്ടായത്. എന്നിരുന്നാലും ആ ഒരു വ്യൂ പോയിൻറ്റിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്.
അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അത് മുന്നോട്ട് വെക്കുന്നത് ഒരു വിഭാഗീയത തന്നെയാണ്. മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ആയിട്ട് നിലനിൽക്കുമ്പോൾ, അത് രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോൾ, ഡെമോക്രസിയുടെ ഭാഗമായിട്ട് നിലനിൽക്കാൻ വേണ്ടി നോക്കുമ്പോൾ, സെക്യുലറായിട്ടുള്ളൊരു രാജ്യത്ത് അത് എത്രമാത്രം യോജിക്കുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ആശങ്ക അതിവിടെ ഒന്ന് പങ്കുവെക്കുകയാണ്. ഏതായാലും ഇവിടെ ഈ പ്രോ പാകിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ ജിന്ദാബാദ് എന്ന വിളി, ഇത് കൂടുതൽ സംഘപരിവാറുകാർക്ക് വളം ഇട്ടു കൊടുക്കുന്ന ഒരു പണി തന്നെയാണ്. ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത് വീണ്ടും ഒരു വിഭജനമോ അതല്ലെങ്കിൽ പാകിസ്ഥാനിൽ എത്തിപ്പെടണമെന്നുള്ള ആ സ്വപ്നമോ ആണ് എന്ന വാദം, അത് ബലപ്പെടുന്നതിന് വഴിവെക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒന്ന് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അത് കൂടുതൽ സ്ഥാപിക്കുന്ന തരത്തിലുള്ള മറ്റൊരു വാർത്ത നമുക്കിവിടെ കിട്ടിയത് ഇതാണ്. എന്തുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോയില്ലെന്ന് വിദ്യാർത്ഥികളോട് ചോദിച്ച അധ്യാപികയ്ക്കെതിരെ കേസ്, ഇത് ഡൽഹിയിൽ സംഭവിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിന്ന് സംഭവിച്ചതാണ്, ഇന്നലെ രണ്ടു ദിവസം മുന്നേ സംഭവിച്ചതാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ്, അവിടെ മുസ്ലിമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ടീച്ചർ ആ കുട്ടിയുടെ അടുത്ത് വന്ന് ചോദിക്കും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ കാര്യം, ഈ കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് ഈ ഹെയ്റ്റിൽ പിടിച്ചിടുന്നത്, അവരിലൂടെ എങ്ങനെയാണ് ഈ ഹെയ്റ്റ് നിലനിർത്താൻ ഇവിടെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു ഘട്ടമാണിത്. കുട്ടികളെ നമ്മളിതിൽ നിന്ന് ഒഴിവാക്കണം. വലിയ മുതിർന്നവരായിട്ടുള്ള ആളുകൾ ഈ ഹെയ്റ്റിൻ്റെ വക്താക്കളായിട്ട് മാറുന്നതും അത് പ്രചരിപ്പിക്കുന്ന ആളുകളായിട്ട് മാറുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കുട്ടികളെയും കൂടി വലിച്ചിട്ടുകൊണ്ട് അവരെയും അതിലേക്ക് ട്രെയിൻ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നാൽ, ഈ ഹെയ്റ്റ് എന്ന് പറയുന്ന സാധനം അത് നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും. നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു ഹെയ്റ്റ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കുക, നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മളിങ്ങനെ കൊടുക്കുക, കുറച്ച് കഴിയുമ്പോൾ ആ മതി, ഇനി ആ അത്യാവശ്യത്തിന് ഹെയ്റ്റായി എന്ന് പറഞ്ഞ് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാപ്പ് സിസ്റ്റമല്ല, ഒരു ടാപ്പ് വാട്ടർ പോലെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഹെയ്റ്റ് എന്ന് പറയുന്നത്. ഹെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ ഇടുന്ന പോലെയാണ്, പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കുന്ന പോലെയാണ്. അത് തുടങ്ങാൻ ആർക്കും പറ്റും, ആർക്കും സാധിക്കുന്ന കാര്യമാണ്, എളുപ്പമാണ്. പക്ഷേ അത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം അത് കത്തിപ്പിടിച്ചങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഓരോ ഏരിയയിൽ എത്തുമ്പോഴും അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉണ്ടാവുകയും, അത് തുടങ്ങി വെച്ച ആളുകൾ അയ്യോ വേണ്ടായിരുന്നു എന്ന് വിചാരിച്ച് അവിടെ വെള്ളമൊഴിച്ചാൽ പോലും കത്തി അങ്ങ് പോകുന്ന സ്ഥലങ്ങളിൽ അത് കത്തിക്കൊണ്ടേയിരിക്കും. അത് തുടങ്ങി വെച്ച ആളുകൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. വെള്ളം അങ്ങനെയല്ല, വെള്ളം നമുക്ക് തുടക്കത്തിൽ അത് തുറന്നു വിട്ട ആൾക്ക് ആ പൈപ്പ് പൂട്ടിയാൽ ആ വെള്ളം അതിൻ്റെ ഒഴുക്ക് നമുക്ക് അവിടെ തടയാൻ കഴിയും. പക്ഷേ തീ അങ്ങനെയല്ല, പോകുന്ന സ്ഥലം മുഴുവൻ ചാമ്പലാക്കിയിട്ടേ മുന്നോട്ട് പോവുകയുള്ളൂ. അതുപോലെയാണ് ഹെയ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കുട്ടികളിലേക്കും കൂടി അത് എത്തിക്കുമ്പോൾ അതിനെ പിന്നെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന് പറയുന്നത്. അത് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഹെയ്റ്റിൻ്റെ എലമെൻറ്റ്സ് കടന്നുകൂടുന്ന ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ സ്റ്റീരിയോടൈപ്പിംഗ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇത്തരം വാചകങ്ങൾ, എന്തുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോയിക്കൂടാ എന്നുള്ള തരം ചോദ്യങ്ങൾ പോലും കുട്ടികളിലേക്ക് കുത്തിയിറക്കുമ്പോൾ, ആ കുട്ടികളാണ് പതിയെ ഇതുപോലെ വലുതായി വലിയ നിലകളിലേക്കൊക്കെ എത്തുമ്പോൾ, മുതിർന്നവരാകുമ്പോൾ ഇലക്ഷൻ റാലിയിൽ വന്നുകൊണ്ട് പാകിസ്ഥാൻ ജിന്ദാബാദ് എന്ന് വിളിക്കുന്ന ആളുകളായിട്ട് മാറേണ്ടി വരുന്നത്. ഇത് ഒരു ഇരതല വാളായിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. അതായത് പാകിസ്ഥാൻ ജിന്ദാബാദ് എന്ന് വിളിക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ പാകിസ്ഥാൻ സ്വപ്നം കൊണ്ട് നടക്കുന്ന ആളാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ഹിന്ദു ഭീകരർ, ഹിന്ദുത്വ ഭീകരർ ഒരു വശത്തും, അതേപോലെ അവരെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ആളുകളെ കൊണ്ട് അത് ചിന്തിപ്പിച്ചുകൊണ്ട് അവരത് വിളിപ്പിക്കുന്ന ആളുകളായിട്ട് ഇവർ മാറുന്നതും കൂടി നമ്മൾ കാണുമ്പോൾ, ഇവിടെ നമ്മൾ കാണുന്നത് ഇത് കൊണ്ടും കൊടുത്തും പരസ്പരം വളരുന്ന ഒരു കാഴ്ചയാണ്. ഇത് നമ്മൾ അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഇത് ചെയ്യുന്നത് ആര് തന്നെയായാലും നിങ്ങൾ ആ യന്ത്രം ഒന്ന് ഓഫാക്കി വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവസാനമായിട്ട് ഈ ഒരു വാർത്തയും കൂടി പങ്കുവെച്ച് നിർത്തുകയാണ്.